ഇസിലന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത് 9-ാം ക്ലാസ്സിലെ മാത്സിന്റെ 2-ാം ഭാഗമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ പേര് ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്നായിരുന്നു. അപ്പോ നമ്മൾ പഠിച്ചു നിർത്തിയത് പുസ്തകം, ഞാൻ പറഞ്ഞിരുന്നു പുസ്തകത്തിൽ ഇല്ലാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അല്ലേ. അപ്പൊ അതെല്ലാവരും പഠിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പഠിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ വൃത്തിയായിട്ട് പഠിക്കുക, മാത്രമായ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് ആണത്. ഇനി ഫ്രാക്ഷൻസ് ബന്ധപ്പെട്ട് 6-ാം ക്ലാസ്സിലൊക്കെ ഫ്രാക്ഷൻസ് എന്ന പാഠം പ്രത്യേകം പഠിച്ചതാണ്, ഭിന്നസംഖ്യ എന്ന പാഠം പ്രത്യേകം പഠിച്ചതാണ്. അപ്പം ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട ചില ക്രിയകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിലേക്ക് കയറാം. അത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. രണ്ട് ഫ്രാക്ഷനുകളെ, അതായത് രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് അതായത് 1/2 പ്ലസ് 3/5 ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ, ഇവയെ കൂട്ടാനാണ്, മനസ്സിലായി, ഇവരെ ആഡ് ചെയ്യാനാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എതിർ ഗുണനം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ് ഇത് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ദാണ്ട് ഇങ്ങനെയാണ്, ഈക്വൽ ടു 5 × 1 പ്ലസ് ഈ ക്രോസ്, ഇത് ആദ്യം നമ്മൾ ഇങ്ങനെ എടുത്തു, ഇനി ഇങ്ങനെ എടുത്തു, ഇങ്ങനെയാണ് ക്രോസ് ആവുന്നത് കേട്ടോ. 2 × 3 ഹോൾ ഡിവൈഡഡ് ബൈ, മൊത്തത്തിൽ ഭാഗത്തിന് വിടണം. ഇനി ഇവരെ ഗുണിക്കണം, 2 × 5 ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കണം. 2 × 5 ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്, ഓരോന്നിനെ ഗുണിച്ച് ഉത്തരം എഴുതാം. 5 × 1 5 പ്ലസ് 2 × 3 6 × 2 5 10 ഈക്വൽ ടു 6 × 5 11 10 എങ്ങനെയാണ് കൂട്ടേണ്ടത് കേട്ടല്ലോ, മനസ്സിലായല്ലോ. കൂട്ടുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ, രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് ഇങ്ങോട്ട് ഗുണിക്കുക പ്ലസ് കൂട്ടുന്നത് അവിടുത്തെ പ്ലസ്, ഇത് ഇങ്ങോട്ട് ഗുണിക്കുക ബൈ ഈ താഴെ കിടക്കുന്ന ഛേദങ്ങളെ, ഡിനോമിനേറ്ററുകളെ ഗുണിക്കുക. കുറയ്ക്കുന്ന കേസിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കുറയ്ക്കുന്ന കേസിൽ ചെയ്യേണ്ടുന്നത് ഇവിടെ പ്ലസ് വന്നിടത്ത് എന്ത് വന്നാൽ മതി, മൈനസ് വന്നാൽ മതി. അതായത് ഇവിടെ പ്ലസ് വന്നേക്കുന്നതിന് പകരം മൈനസ്, ആ ഒരൊറ്റ വ്യത്യാസമുള്ളൂ കുറയ്ക്കുന്നതിന്, വേറെ ഒരു വ്യത്യാസമില്ല. കുറയ്ക്കുന്നതിന് ആ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ഈ പ്ലസ് കിടന്നിടത്ത് എന്താകും, മൈനസ് ആകും. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഗുണിക്കുന്നത് എങ്ങനെയാണ് നോക്കാം, ശ്രദ്ധിക്കുക. നോക്ക്, 1/2 × 3/5 രണ്ട് ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യുക, ഗുണിക്കുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആണ്. ന്യൂമറേറ്ററുകളെ ഗുണിക്കുക, അംശങ്ങളെ ഗുണിക്കുക, താഴെ ഡിനോമിനേറ്ററുകളെ ഗുണിക്കുക, ഛേദങ്ങളെ ഗുണിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 1 × 3 / 2 × 5 1 × 3 / 3 / 2 × 5 10 മനസ്സിലായല്ലോ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്രിയയാണ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം. ഓക്കെയാണോ. അടുത്തത് ഹരണമാണ്, ഡിവിഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കാൻ നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്രിയയാണ് 4/2 / 1/4 ഡിവൈഡ് ചെയ്യുക. ഹരിക്കുക എന്ന് പറഞ്ഞാല് നമുക്കറിയാം, പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്, അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി, വ്യുൽക്രമം എടുത്ത് ഗുണിച്ചാൽ മതി. അതായത് ഹരിക്കുന്ന ഭിന്നസംഖ്യ ഏതാണോ അതിന്റെ വ്യുൽക്രമം എടുത്ത് ഗുണിച്ചാൽ മതി, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ നോക്കിക്കൂ, ഹരിക്കേണ്ടുന്ന സംഖ്യ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 1/4 ആണ്, അതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ. അപ്പം ഇൻറ്റു ഡിവിഷനെ മാറ്റി എന്താക്കണം, ഹരണം മാറ്റി എന്താക്കണം, ഗുണനമാക്കണം. ഇനി ഇവിടെ ചെയ്യേണ്ടുന്ന മാറ്റം എന്താന്ന് വെച്ചാൽ ഇതിനെ തിരിച്ചിടണം, റെസിപ്രോക്കൽ എടുക്കണം, വ്യുൽക്രമം എടുക്കണം. അതായത് അംശം ഛേദമാക്കണം, ഛേദം അംശമാക്കണം. ന്യൂമറേറ്ററിനെ തിരിച്ച് ഡിനോമിനേറ്റർ ആക്കണം, ഡിനോമിനേറ്റർ തിരിച്ച് ന്യൂമറേറ്റർ ആക്കണം. അപ്പൊ എങ്ങനെ വരും, 4/2 × 4/1 ഇതിനെ തിരിച്ചിട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യുക, നമ്മൾ സാർ നേരത്തെ ഗുണനം ചെയ്തില്ലേ, ന്യൂമറേറ്റർ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ. അപ്പൊ എന്ത് വരും, 4 × 4/1 അല്ലെങ്കിൽ 2 × 4 = 16 ഭിന്നസംഖ്യയായിട്ടാണെങ്കിൽ 16/2 മനസ്സിലായല്ലോ. അപ്പൊ ഡിവിഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷന് മറ്റൊരു രീതി കൂടി പഠിക്കാം. അതായത് ഒരു ഭിന്നസംഖ്യയെ ഒരു സംഖ്യ മാത്രം ഉപയോഗിച്ച് ഗുണിക്കാം, ഒരു ഭിന്നസംഖ്യ ഒരു സംഖ്യ മാത്രം ഉപയോഗിച്ച് ഗുണിക്കാം. സാധാരണ ഗതിയിൽ 7 എന്ന് പറഞ്ഞാൽ 7/1 അങ്ങനെ ഭിന്നസംഖ്യ ആക്കി മാറ്റാം.
എന്താണ് ദശാംശ രൂപങ്ങൾ ഡെസിമൽ ഫോംസ് എന്താണ് ഡെസിമൽ ഫോംസ് എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് ഡെസിമൽ ഫോംസ് എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യയെ ഹരിച്ചു കിട്ടുന്ന പൂർണ്ണസംഖ്യ അല്ലാത്ത ഉത്തരങ്ങളാണ് അതായത് ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് പൂർണ്ണസംഖ്യ ചില സമയത്ത് പൂർണ്ണസംഖ്യ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു ഡെസിമൽ കൊടുത്ത് ചേർന്ന് ഒരു ദശാംശം കൊടുത്ത് ഉത്തരം കണ്ടുപിടിക്കാറുണ്ട് അത്തരത്തിൽ എഴുതുന്ന സംഖ്യാ രീതികളെയാണ് നമ്മൾ ഡെസിമൽ ഫോംസ് എന്ന് വിളിക്കുന്നത് ദശാംശ രൂപങ്ങൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് അറിയാം കണ്ടിട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് 4.2 3.8 7.15 ഇതൊക്കെയാണ് എന്ത് ദശാംശ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഡെസിമൽ ഫോംസിന് എക്സാമ്പിൾസ് ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് പറയാൻ പോകുന്നത് അതിന് മൂന്ന് വഴികളുണ്ട് അതിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം ഡെസിമൽ ഫോംസ് വരുത്തണമെങ്കിൽ നമ്മുടെ ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 10 അതിന്റെ പവറുകളോ വേണം എന്നാണ് പറയുന്നത് 10 പറഞ്ഞാൽ നമുക്കറിയാമല്ലോ 10 പത്തിന്റെ പവറുകൾ എന്ന് പറഞ്ഞാൽ 10^1 10^1 എന്ന് വെച്ചാൽ 10 തന്നെ അതായത് പത്തിന്റെ കൃതികൾ 10^1 എന്ന് പറഞ്ഞാൽ 10 തന്നെ 10^2 എന്ന് പറഞ്ഞാൽ 10×10 എത്ര വരും 100 10^3 എന്ന് പറഞ്ഞാൽ 10×10×10 എത്ര വരും 1000 ഇങ്ങനെ 10 കൃതികൾ അല്ലെങ്കിൽ പവറുകൾ ഡിനോമിനേറ്ററിൽ വന്നാൽ ഒറ്റയടിക്ക് നമുക്ക് ഡെസിമൽ ഫോം എഴുതാം ദശാംശ രൂപം എഴുതാമെന്നാണ് പറയുന്നത് അപ്പൊ 10, 100, 1000, 10,000, 100,000 ഇങ്ങനെയുള്ള സംഖ്യകൾ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ വന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് എഴുതാം ദശാംശ രൂപം എഴുതാം എക്സാമ്പിൾ നോക്ക് 81/10 81/10 ഇതിന്റെ ഡിനോമിനേറ്റർ കിടക്കുന്ന സംഖ്യ എന്താണ് 10 അല്ലെങ്കിൽ 10 പവർ ആണല്ലോ അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ഇതിന് എന്തെഴുതാൻ പറ്റും ഡെസിമൽ ഫോം എഴുതാം എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കിക്കൂ ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന സംഖ്യക്ക് എത്ര പൂജ്യമുണ്ട് ഒരു പൂജ്യമല്ലേ ഉള്ളൂ അതായത് 10 എന്ന് പറയുന്ന അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ അതിന്റെ കൃതികളോ പവറുകളോ ആയ സംഖ്യ ഡിനോമിനേറ്ററിലൂടെ 10×1 പവറായ അതായത് 10 ഫസ്റ്റ് പവറായ 10 തന്നെയാണ് കിടക്കുന്നത് അല്ലെ അപ്പൊ എത്ര പൂജ്യമുണ്ട് 10 നോക്കുമ്പോൾ 1 അങ്ങനെയാണെങ്കിൽ മുകളിൽ അംശത്തിൽ കിടക്കുന്ന സംഖ്യയിൽ 10×0 എണ്ണത്തിന്റെ അത്രയും സ്ഥാനം വലത്തു നിന്നും ഇടത്തോട്ട് മാറ്റി ദശാംശ സ്ഥാനം കൊടുക്കണം അതായത് ഡെസിമൽ പോയിന്റ് കൊടുക്കണം അതായത് 81 എന്ന് എഴുതിയിട്ട് വലത്തു നിന്നും എത്ര പൂജ്യമുണ്ടോ അത്രയും സ്ഥാനം ഇടത്തോട്ട് മാറ്റണം അപ്പൊ ഇവിടെ 10 എത്ര പൂജ്യമുണ്ട് 1 ഇടത്തോട്ട് മാറ്റുമ്പോൾ 1 മനസ്സിലായോ ഇതാണ് ഒന്നാമത്തെ രീതി മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം 27/100 അപ്പോ 100 എന്ന് പറയുന്ന സംഖ്യ എത്ര പൂജ്യമുണ്ട് 2 അപ്പൊ ഉത്തരം 27 തന്നെ ആയിരിക്കും രണ്ട് സ്ഥാനം മാറ്റി കുത്തിരുമ്പോൾ ഇവിടെ 0.27 ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കാറുണ്ട് അതിന്റെ കൊടുത്തില്ലേലും തെറ്റൊന്നുമില്ല പോയിന്റ് വ്യക്തമായിട്ട് കണ്ടാൽ മതി ക്ലിയർ ആണല്ലോ അപ്പൊ 27/100 ഇങ്ങനെ 10 കൃതികൾ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ വന്നാൽ അത്രയും സ്ഥാനം മാറ്റി കുത്തിട്ട് കൊണ്ട് നമുക്ക് ദശാംശ രൂപം കണ്ടുപിടിക്കാം ഇതാണ് ഒന്നാമത്തെ വഴി ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് ഛേദത്തിൽ 10 കൃതി അല്ലാത്ത സംഖ്യകൾ വരും എന്നാൽ അവയെ ചിലപ്പോൾ നമുക്ക് 10 കൃതി ആക്കാൻ കഴിയുന്ന സംഖ്യകളായിരിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 11/5 ഇവിടെ ഡിനോമിനേറ്റർ ഛേദത്തിൽ വന്നിരിക്കുന്നത് 10 സംഖ്യ അല്ല 10 പവർ അല്ല കൃതി അല്ല 10 അല്ല 10 കൃതികളുമല്ല
അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ ചെയ്തത് പത്തിന്റെ കൃതി വന്നാൽ, അതായത് പത്തിന്റെ ഡിനോമിനേറ്റർ പത്തോ അല്ലെങ്കിൽ അതിന്റെ പവറുകളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാനം മാറ്റി എന്ത് കൊടുക്കും, ഡെസിമൽ പ്ലേസ് കൊടുക്കും, അല്ലെങ്കിൽ 100 ആവുന്നെങ്കിൽ 2 സ്ഥാനം മാറ്റി കൊടുക്കും, 1000 വന്നാൽ 3 സ്ഥാനം മാറ്റി കൊടുക്കും, അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് പത്തിന്റെ പവർ അല്ല, പത്തല്ല, പത്തിന്റെ മറ്റു പവറുകളുമല്ല. അപ്പോ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോ നമുക്ക് ആലോചിക്കുക, ഇതിനെ പത്തിന്റെ പവർ ആക്കാൻ പറ്റുമോ? അപ്പൊ 5 എന്ന് പറയുന്ന സംഖ്യ എളുപ്പത്തിൽ നമുക്ക് എത്ര ആക്കാം? 10 ആക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, 10 ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 5 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 10 ആകുന്നത്, ശരിയല്ലേ? അപ്പോ നിങ്ങൾ 11 2 കൊണ്ട് ഗുണിച്ചിട്ട് വേണം 5 2 കൊണ്ട് ഗുണിക്കാൻ. കാരണം നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായി പഠിച്ചിട്ടുണ്ട്, പുസ്തകത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമായി പഠിച്ച കാര്യം ഉണ്ടായിരുന്നു, ഈക്വൽ ഫ്രാക്ഷൻ, തുല്യമായ ഭിന്നസംഖ്യ ഉണ്ടാക്കുക. അപ്പൊ നമ്മളിവിടെ 5 മാത്രം 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 10 കിട്ടും. പക്ഷേ ഈ 11/5 എന്ന ഫ്രാക്ഷന് ഭിന്നസംഖ്യക്ക് തുല്യമായ ഒരു ഭിന്നസംഖ്യ ആയിരിക്കില്ല നിങ്ങൾക്ക് അപ്പോ കിട്ടുന്നത്. അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവും ഇതിന് തുല്യമായ ഉത്തരമായിരിക്കില്ല. അപ്പോ അതുകൊണ്ട് ഇത് നമുക്ക് 11/5 എന്ന് പറയുന്ന സംഖ്യയെ 10 പവർ ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ മാറ്റി എഴുതുമ്പോൾ ഈ ഭിന്നസംഖ്യയുടെ അംശത്തിലും ന്യൂമറേറ്ററിലും നിങ്ങൾ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ച് പുതിയൊരു ഭിന്നസംഖ്യ ഫ്രാക്ഷനാക്കി മാറ്റിയിട്ടേ നിങ്ങൾ അത് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിലകൾ രണ്ടും 2 ഫ്രാക്ഷനുകളുടെ ആയിരിക്കും. അതായത് ഇവിടെ നിങ്ങൾ ഡിനോമിനേറ്ററിൽ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ കൊണ്ട് നിങ്ങൾ ആരെ ഗുണിച്ചിരിക്കണം? ന്യൂമറേറ്ററിനെ ഗുണിച്ചു. നമ്മുടെ 1 ഭാഗം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ആ ഭാഗത്തിൽ ഈക്വൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന പോർഷൻ എടുത്താൽ സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പൊ 11/2 എന്ന് പറഞ്ഞാൽ 22/10. 22/10 ഡെസിമൽ ഫോം മാറ്റുമ്പോൾ എന്ത് വരും? 2.2. ഒരു സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 2.2. മനസ്സിലായല്ലോ. ഒരു ഉദാഹരണം കൂടി ചെയ്ത് കാണിക്കാം, നോക്കിക്കോ. 8/25 നമുക്ക്, 8/25 എന്ന് പറയുമ്പോ 25 നമുക്ക് ഒരു കാരണവശാലും എന്താക്കാൻ പറ്റില്ല, 10 ആക്കാൻ പറ്റും. അപ്പൊ 25 10 കഴിഞ്ഞാൽ അടുത്ത കൃതി, അടുത്ത പവർ ഏതാന്ന് നോക്കാം. 10 കഴിഞ്ഞാൽ പിന്നെ ഏതാ? 100 ആണ് അല്ലെ. അപ്പൊ 25 100 ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. 25 100 ആക്കാൻ പറ്റുമോ? 25 × 4 ആണ് എന്ത്? 100. അപ്പൊ 25 × 4 ആണല്ലോ 100. അപ്പോ അതുകൊണ്ട് 25 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾ ന്യൂമറേറ്ററിലും അതായത് അംശത്തിലും 4 കൊണ്ട് ഗുണിച്ച് എന്ത് ചെയ്യണം? ഇതിന് ഈക്വൽ ആയത്, അതായത് 8/25 ഈക്വൽ ആയതും പവറിൽ എന്നാൽ എന്ത് വരുന്നത്? 10 പവർ വരുന്നതുമായ, സോറി, ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നത്? 10 പവർ വരുന്നതുമായ ഒരു ഡിനോ, ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ 8/4 കൊണ്ട് ഗുണിച്ചു, 25/4 കൊണ്ട് ഗുണിച്ചു, കിട്ടുന്ന ഉത്തരം 8/4 = 32. 25/4 = 100. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 8/25 എന്ന് പറയുന്ന ഫ്രാക്ഷന് ഭിന്നസംഖ്യക്ക് തുല്യ വിലയുള്ള, എന്നാൽ 10 പവർ, അതായത് 100 10 രണ്ടാമത്തെ പവർ, രണ്ടാമത്തെ കൃതി, അതായത് 10 പവർ ഡിനോമിനേറ്ററിൽ ഉള്ളതുമായ ഒരു ഭിന്നസംഖ്യ, ഒരു ഫ്രാക്ഷൻ കിട്ടി. അതായത് 8/25 തുല്യമാണ് എന്ത്? 32/100. എന്താ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയതുകൊണ്ടുള്ള ഗുണം എന്താ? ഡിനോമിനേറ്ററിൽ ചേതത്തിൽ എന്ത് വന്നു? 10 പവർ വന്നു. 10 പവർ വന്നാൽ എളുപ്പത്തിൽ നമുക്ക് പിന്നെ ദശാംശ രൂപ ഡെസിമൽ ഫോം എഴുതാൻ പറ്റില്ലേ? 10 ഇതിന് എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അപ്പൊ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കണം. അപ്പൊ 32 എഴുതുന്നു. 2 പൂജ്യം കൊണ്ട് 2 സ്ഥാനം മാറ്റിയാൽ 0.32. 0.32 കാണിക്കാൻ ഒരു 0 കൊടുക്കും. അപ്പൊ രണ്ട് രീതി പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ രീതിയാണ്. മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, എന്നാൽ ഇതിന്റെ ചെറിയ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൂ. അതാണ് ഇങ്ങനെ 4/125 ഇതിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം, ദശാംശ രൂപം കണ്ടുപിടിക്കണം. ആലോചിക്കുമ്പോൾ ഡിനോമിനേറ്റർ 10 പവർ അല്ല, ഒന്നാമത്തെ രീതിയിൽ കൂടെ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ രീതി 10 പവർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതിനെ ഒരിക്കലും നമുക്ക് 10 ലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല, നമ്മൾ 100 ലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അപ്പോ പിന്നെ ഇതിനെ 1000 കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കണം. 10 100 നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഈ വലിയ വലിയ സംഖ്യകളാണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയെങ്കിലേ ഉത്തരം കിട്ടത്തുള്ളൂ.
കടക്കാം. ഓക്കേ.